ഈ മൊഡ്യൂളിൽ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ CHF എന്ന് ചോദിക്കും ഷോർട്ടായിട്ട് കേട്ടോ. ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കുവാനുള്ള ടോപ്പിക്ക്. അപ്പോൾ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. ഒന്ന് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ, രണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ, മൂന്ന് അതർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നും പഠിക്കുവാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സെമിനാർ എടുത്തിട്ടുള്ളതാണ് ഹാഷ് ഫംഗ്ഷനെ കുറിച്ച്. അപ്പോൾ സിമ്പിളി നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഒരു ഡേറ്റ വേരിയബിൾ ലെങ്ത് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനകത്ത് ഒരു ഫിക്സഡ് സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല, വേരിയബിൾ സൈസാണ്. ബ്ലോക്കിൻ്റെ സൈസ് കൂടാം കുറയാം. അങ്ങനെയുള്ള ഒരു വേരിയബിൾ ലെങ്ത് ഉള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഡേറ്റയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഒരു ഫിക്സഡ് ലെങ്ത്, അതായത് കൂടുവേം കുറയുവേം ഒന്നും ചെയ്യാതെ ഒരു ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ മെസ്സേജ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡേറ്റ ബ്ലോക്കിൽ നിന്നും ഒരു ഫിക്സഡ് ലെങ്ത് ഡേറ്റ ബ്ലോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എച്ച് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേരിയബിൾ ലെങ്ത് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അല്ലെങ്കിൽ മെസ്സേജ് ബ്ലോക്ക് എന്താണോ അതിനെ നമ്മൾ എച്ചിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അതായത് ഹാഷ് ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഹാഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹാഷ് ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് സ്മോൾ ലെറ്റർ എച്ച്. കിട്ടിയോ? അപ്പം ഒരു ഹാഷ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഒരു ഹാഷ് ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുവാണെങ്കിൽ, എമ്മിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എമ്മിനെ ഒരു ഫിക്സഡ് ലെങ്ത് ഔട്ട്പുട്ട്, അതായത് സ്മോൾ ലെറ്റർ എച്ച് ആക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഒരു ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കിയേ, എച്ച് ഈക്വൽ ടു എച്ച് ഓഫ് എം, ശരിയല്ലേ? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, സ്മോൾ ലെറ്റർ എച്ച് ആണ്. എച്ച് ഈക്വൽ ടു എന്താണ്, തന്നിരിക്കുന്ന മെസ്സേജിനകത്ത് എച്ച് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ എമ്മിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് സ്മോൾ ലെറ്റർ എച്ച്. അതാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എച്ച് ഈക്വൽ ടു എച്ച് ഓഫ് എം. അപ്പോൾ അവിടുന്ന് ആ പാരഗ്രാഫിൽ നിന്നും ആ ഒരു ടേം മാത്രം പഠിച്ചാൽ മതി എന്താണ് ഹാഷ് ഫംഗ്ഷൻ എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ടോപ്പിക്കാണ്, എന്താണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ എന്തെങ്കിലും സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഹാഷ് ഫംഗ്ഷന് പറയുന്ന പേരാണ് എന്ത്, ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ. ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അൽഗോരിതമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹാഷ് ഫംഗ്ഷൻ എന്നും എന്താണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്നുള്ളത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള എം എന്ന് പറയുന്ന ഒരു ഡേറ്റയെ ഒരു ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഇൻപുട്ടായിട്ട് പാസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ. ക്യാപിറ്റൽ എച്ചിൽ ഈ വേരിയബിൾ ലെങ്ത് ഡേറ്റ കിട്ടിക്കഴിയുമ്പം എച്ച് അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത്. അതായത് എച്ച് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഓഫ് എം ആയിരിക്കും. ഇനി ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ നമ്മൾ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ. ഇതൊരു അൽഗോരിതമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക, എന്താണ് ഹാഷ് ഫംഗ്ഷൻ എന്നും എന്താണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്നും ഉള്ളത്. ഇനി ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ ജനറൽ ഓപ്പറേഷനാണ് നമ്മൾ താഴെ ഒരു ഫിഗറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ഫിഗർ വരിക, കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാം, നമ്മുടെ കയ്യിലുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ ബ്ലോക്ക്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ലെങ്ത്തിനെ എൽ ബിറ്റ്സ് ആയിട്ട് കാണിച്ചിരിക്കുവാണ്. എത്ര ലെങ്ത് ആണെന്ന് നമുക്കറിയത്തില്ല. എൽ ബിറ്റ്സ് ലെങ്ത്തുള്ള അല്ലെങ്കിൽ വേരിയബിൾ ലെങ്ത്തുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ കയ്യിലുള്ളത്.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജിനെ നമ്മൾ ഇൻപുട്ടായിട്ട് ഹാഷ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മെസ്സേജിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ബിറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിനെ പാഡിംഗ് എന്ന് പറയും. അപ്പോൾ മെസ്സേജിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്ന ബിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് പി. ഇപ്പോൾ നോർമലി നമ്മൾ 1024 പോലെയുള്ള ബിറ്റ്സ് ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വിടുക. അത് കോമ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത് എത്രയാണോ അത്. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഇൻപുട്ട് മെസ്സേജിൻ്റെ കൂടെ അഡീഷണലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ്? പിയും എല്ലും. പി എന്ന് പറയുന്നത് നമ്മൾ പാഡ് ചെയ്ത് കൊടുക്കുന്ന ബിറ്റ്സാണ്. 1024 ബിറ്റ്സ് ഒക്കെ വരെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് മെസ്സേജിൻ്റെ കൂടെ പാഡ് ചെയ്ത് കൊടുക്കാം. കോമ ആ മെസ്സേജിൻ്റെ ലെങ്ത് എത്രയാണോ അതും നമ്മൾ നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ട് മെസ്സേജിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും? ഒരു ഹാഷ് ഫംഗ്ഷനിലേക്കാണ് സെൻഡ് ചെയ്യുക. ആ ഹാഷ് ഫംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ ഒരു കോളാമ്പി പോലെ ഒരു സാധനം കണ്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പം ഇതിങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ ഇൻപുട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഒരു ബോക്സ് ആയിട്ടങ്ങ് കാണിച്ചാൽ മതി. അതാണ് സിമ്പിള്. അപ്പോൾ മെസ്സേജിനെ നിങ്ങൾ എങ്ങോട്ട് കൊടുക്കുന്നു? ക്യാപിറ്റൽ എച്ചിലേക്ക് കൊടുക്കുന്നു. ഈ ക്യാപിറ്റൽ എച്ച് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഹാഷ് ഫംഗ്ഷനാണ്. അത് ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നും ഒരു ഫിക്സഡ് ലെങ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്? സ്മോൾ ലെറ്റർ എച്ച്. കണ്ടോ കാണിച്ചിരിക്കുന്നേ, എച്ചിൽ നിന്നും ഒരു ഹാഷ് വാല്യൂ സ്മോൾ ലെറ്റർ എച്ച് ഒരു ഫിക്സഡ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ഒരു ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ ഇവിടെ നമുക്ക് മേളിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇൻപുട്ടിൻ്റെ കൂടെ എന്നും കൂടെ പാഡ് ചെയ്യും, കുറച്ച് ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള ഡേറ്റയും കൂടെ പാഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും? എല്ലും കൂടെ ആഡ് ചെയ്യും. ഇത്രയും ആഡ് ചെയ്ത് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പം ആ ഹാഷ് ഫംഗ്ഷൻ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും നമുക്കൊരു ഫിക്സഡ് ലെങ്ത് ഔട്ട്പുട്ട് അതൊരു ഹാഷ് വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുക. അതിനെ സ്മോൾ ലെറ്റർ എച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും ഇതിൻ്റെ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ഫിഗറും പഠിക്കുക. കണ്ടോ, ക്രിപ്റ്റോഗ്രഫി ഹാഷ് ഫംഗ്ഷൻ എച്ച് ഈക്വൽ ടു എന്താണ്? എച്ച് ഓഫ് എം ആണ്. അപ്പോൾ അത്രയും അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പേരിയും തന്നെ നമുക്കറിയാൻ പറ്റും. എന്തായിരുന്നു ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു ഹാഷ് ഫംഗ്ഷൻ നമ്മൾ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഹാഷ് ഫംഗ്ഷന് പറയുന്ന പേരാണ് എന്ത്? ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ CHF എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ. എന്താണ്? സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിനും അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും ആണ് മെയിനായിട്ടും ഈ ഒരു CHF യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞായിരുന്നു. മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ, രണ്ടാമത്തേത് ഡിജിറ്റൽ സിഗ്നേച്ചർ, മൂന്നാമത്തേത് അതർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. പേരിയും തന്നെ അറിയാൻ പറ്റും. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെസ്സേജിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസർ ഓതൻറ്റിക്കേഷൻ ഒക്കെ കേട്ടിട്ടുള്ള ടേംസ് ആണ്. യൂസർ ഓതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി യൂസർ തന്നെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് യൂസർ ഓതൻറ്റിക്കേഷൻ. അപ്പം മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്തായിരിക്കും? ഇപ്പോൾ ഒരു സെൻഡറ് റിസീവറിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻഡ് ചെയ്ത അതേ മെസ്സേജ് തന്നെയാണ് റിസീവർ സൈഡിലും കിട്ടിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് എന്ത്? മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. അതായത് മെസ്സേജിൽ വേറെ ആൾട്ടറേഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഇതുകൊണ്ട് എൻഷുവർ ചെയ്യുക. അപ്പോൾ എപ്പോഴും മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ മെസ്സേജിൻ്റെ ഓതൻറ്റിക്കേഷൻ നമ്മൾ അഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. ചിലപ്പോൾ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് ചോദിക്കാം കേട്ടോ. ആ മെസ്സേജിൻ്റെ വിശ്വാസ്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റിസീവ് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ സെൻഡ് ചെയ്ത അതേ മെസ്സേജ് തന്നെയാണെന്ന് എൻഷുവർ ചെയ്യുന്നതാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. അതായത് ആ മെസ്സേജിൽ ഒരു മോഡിഫിക്കേഷനോ പുതുതായിട്ടൊരു ഇൻസേർഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻഡർ സെൻഡ് ചെയ്ത് സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു സെൻഡറാണ് ഡേറ്റ സെൻഡ് ചെയ്തതെന്നാണ് ഉദ്ദേശിക്കുക. ഇനി ഒരു മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പം മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഹാഷ് ഫംഗ്ഷൻ വാല്യൂവിന് പറയുന്ന പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ്. 2 മാർക്കിന് ചോദിക്കാം.
അപ്പോൾ ഒരു പർട്ടിക്കുലർ ഹാഷ് വാല്യൂ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇനി ഒരു മെസ്സേജ് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഹാഷ് ഫങ്ഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നോർമൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, സെൻഡറും ഉണ്ട് റിസീവറും ഉണ്ട്. സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ മെസ്സേജിനകത്തുള്ള നമ്പർ ഓഫ് ബിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഹാഷ് വാല്യൂ സെൻഡർ എന്ത് ചെയ്യും, കമ്പ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പോൾ സെൻഡറിൻ്റെ കയ്യിൽ സെൻഡ് ചെയ്യാനുള്ള മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിനകത്തെ നമ്പർ ഓഫ് ബിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ മെസ്സേജ് പ്ലസ് ഹാഷ് വാല്യൂ ഇത് രണ്ടും കൂടെയാണ് സെൻഡർ എന്ത് ചെയ്യുക, റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി റിസീവർ എന്ത് ചെയ്യും, ഈ സെയിം ഹാഷ് കാൽക്കുലേഷൻ തന്നെയാണ് റിസീവർ സൈഡിലും ചെയ്യുക. ഇപ്പോൾ റിസീവറിൻ്റെ സൈഡിൽ എന്താ കിട്ടിയിട്ടുണ്ടാവുക, മെസ്സേജും കിട്ടും കറസ്പോണ്ടിങ് ഹാഷ് വാല്യൂവും കിട്ടും. റിസീവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റിസീവ് ചെയ്ത ആ മെസ്സേജിലെ ബിറ്റ്സിൽ അയാൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ട് അയാൾ ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി ഇയാൾക്ക് സെൻഡർ സെൻഡ് ചെയ്ത ഹാഷ് വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ റിസീവർ കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് വാല്യൂ സെൻഡർ സൈഡിൽ നിന്ന് കിട്ടിയ ഹാഷ് വാല്യൂവും കൂടെ ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ ആണ്, അവിടെ മിസ്മാച്ച് ഒന്നുമില്ല എങ്കിൽ മീനിങ് എന്താണ്, മെസ്സേജ് ഓതൻറ്റിക്കേറ്റഡ് ആണ്, ആ സെയിം മെസ്സേജ് തന്നെയാണ് കിട്ടിയത്. ഇനി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഷ് വാല്യൂവിൽ എന്തെങ്കിലും മിസ്മാച്ച് വരുവാണെങ്കിൽ എന്താണ് മീനിങ്? മെസ്സേജിനിടയ്ക്ക് എവിടെയോ എന്തോ ആൾട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന നോർമൽ പ്രൊസീജിയർ. കിട്ടിയോ? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, സെൻഡർ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ കൂടെ ആ മെസ്സേജിൽ നിന്നും സെൻഡർ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ മെസ്സേജും ഹാഷ് വാല്യൂവും കൂടെയാണ്, ഈ രണ്ടെണ്ണമാണ് എന്ത് ചെയ്യുക, റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുക. റിസീവറിന് ഇപ്പോൾ എന്ത് കിട്ടും, മെസ്സേജ് പ്ലസ് ഒരു ഹാഷ് വാല്യൂ ആണ് കിട്ടുന്നത്. ആ ഹാഷ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സെൻഡറിനെ അറിയത്തുള്ളൂ. അപ്പോൾ റിസീവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിസീവറിന് അറിയാവുന്ന കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് കിട്ടിയ മെസ്സേജിൽ നിന്നും ഒരു ഹാഷ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. എന്നിട്ട് ഈ റിസീവറിന് കിട്ടിയ ഹാഷ് വാല്യൂവും സെൻഡർ സെൻഡ് ചെയ്ത് കൊടുത്ത ഹാഷ് വാല്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ മെസ്സേജ് സെയിം മെസ്സേജ് തന്നെയാണ്, അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആലീസ് ബോബും കൂടെ ചേർന്നിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതാണ്. കണ്ടോ ഫിഗറിൽ നോക്കിയേ, ആലീസിൻ്റെ കയ്യിൽ ആദ്യം എന്തുണ്ട്, ഒരു ഡേറ്റയുണ്ട്, സെൻഡ് ചെയ്യാനുള്ള ഡേറ്റയുണ്ട്. ഇനി ആലീസ് എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയിൽ നിന്ന് ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കണ്ടോ റൈറ്റ് സൈഡിലേക്ക്, ആ ഡേറ്റയിൽ നിന്നും ആലീസ് എന്ത് ചെയ്തു, ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, ക്യാപിറ്റൽ എച്ച് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യും, ആ ഹാഷ് വാല്യൂ ഡേറ്റയും കൂടെ ഒരുമിച്ച് താഴേക്ക് വന്നു. കണ്ടോ കാണിച്ചിരിക്കുന്നേ, കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് വാല്യൂ ഡേറ്റയും കൂടെ ആലീസ് എന്ത് ചെയ്തു, ബോബിൻ്റെ സൈഡിലേക്ക് സെൻഡ് ചെയ്തു. ബോബിൻ്റെ സൈഡിൽ ഇപ്പോൾ എന്ത് കിട്ടി, ആ ഡേറ്റയും കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഹാഷ് വാല്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനി ബോബ് എന്ത് ചെയ്യും, ഈ കിട്ടിയ ഡേറ്റയിൽ നിന്നും കണ്ട ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നേ ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ബോബ് കാൽക്കുലേറ്റ് ചെയ്ത ഹാഷ് വാല്യൂ ആണ് ആരോ മാർക്ക് കൊടുത്ത് താഴോട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഹാഷ് വാല്യൂവും ബോബിൻ്റെ സൈഡിൽ കിട്ടിയ ഡേറ്റയുടെ കൂടെ ഒരു ഹാഷ് വാല്യൂ കണ്ടോ സ്ക്വയർ പോലെ കാണിച്ചിരിക്കുന്നത്, ആ ഹാഷ് വാല്യൂ, ഈ രണ്ട് ഹാഷ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ ആണെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേറ്റഡ് ആണ്. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ, ആലീസും ബോബും ചേർന്നിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരാവുന്ന ഒരറ്റാക്കാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ചിനകത്തുണ്ടായിരുന്നു, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. എന്തായിരുന്നു സംഭവം, ആലീസിൻ്റെയും ബോബിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു അറ്റാക്കർ, അറ്റാക്കറുടെ പേരെന്താണ്, ഡാർത്ത് ആണ്. ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഡാർത്ത് എന്നൊരു അറ്റാക്കർ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടോ കാണിച്ചിരിക്കുന്നേ, ആലീസിൻ്റെ പോർഷൻ സെയിം തന്നെയാണ്. ആലീസ് എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റയുണ്ട്, ആ ഡേറ്റയിൽ നിന്ന് ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഡേറ്റയും ഹാഷ് വാല്യൂവും കൂടെ കൂടി ആർക്ക് സെൻഡ് ചെയ്യും, ബോബിനാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആലീസിനും ബോബിനും അറിയത്തില്ല ഇവരുടെ ഇടയ്ക്ക് ഒരു അറ്റാക്കർ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ആലീസ് ബോബിനാണെന്ന് വിചാരിച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ആക്ച്വലി കിട്ടുന്നത് ആർക്കാണ്, ഡാർത്തിനാണ് കിട്ടുന്നത്. കണ്ടോ ഡാർത്തിന് കിട്ടി, ഡാർത്തിന് ആ ഡേറ്റയും ഹാഷ് കോഡും കിട്ടി. അപ്പോൾ ഡാർത്ത് എന്ന് പറയുന്ന അറ്റാക്കറല്ലേ,
അപ്പം ഡാർത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ മെസ്സേജിൽ എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തും, മോഡിഫിക്കേഷൻ വരുത്തും. മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കിട്ടുന്ന ഡേറ്റയാണ് കാണിച്ചിരിക്കുന്നത്, ഡേറ്റ ഡാഷ്. കണ്ടോ, ഡാർത്തിന് കിട്ടിയത് ഡേറ്റയും ഹാഷ് കോഡും കൂടെ കിട്ടി. അതിൽ നിന്നും ഡാർത്ത് എന്ത് ചെയ്യുന്നു, ഡേറ്റയിൽ എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ വരുത്തി. അങ്ങനെ കിട്ടുന്ന പുതിയ ഡേറ്റയാണ് എന്ത്, ഡേറ്റ ഡാഷ് എന്ന് പറയുന്നത്, മോഡിഫിക്കേഷൻ വരുത്തിയ ഡേറ്റയാണ്. ഇനി ഡാർത്ത് എന്ത് ചെയ്യും, സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യും. ആ മോഡിഫിക്കേഷൻ വരുത്തിയ ഡേറ്റയിൽ നിന്നും എന്ത് ചെയ്യും, ഒരു ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ മോഡിഫൈഡ് ഡേറ്റയും ഹാഷ് കോഡും കൂടെ ആർക്ക് സെൻഡ് ചെയ്യും, ബോബിന് സെൻഡ് ചെയ്യും. ഇപ്പോൾ ബോബിന് എന്ത് കിട്ടി, മോഡിഫൈ ചെയ്ത ഡേറ്റയും ഹാഷ് കോഡുമാണ് കിട്ടിയത്. പക്ഷെ ബോബ് വിചാരിക്കുന്നത് എന്താണ്, ഇത് ആലീസ് സെൻഡ് ചെയ്ത ഡേറ്റയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി സെൻഡ് ചെയ്ത ആരാണ്, ഡാർത്താണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ബോബിന് മോഡിഫൈ ചെയ്ത കിട്ടിയ ഡേറ്റയും ഹാഷ് കോഡുമാണ് കിട്ടിയിട്ടുള്ളത്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി ബോബ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കിട്ടിയ ഡേറ്റയിൽ നിന്നല്ലേ ബോബിന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബോബ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം കിട്ടിയ ആ മോഡിഫൈഡ് ഡേറ്റയിൽ നിന്നും ഒരു ഹാഷ് കോഡ് കമ്പയർ ചെയ്യും, സോറി കമ്പ്യൂട്ട് ചെയ്യും. ആ ഹാഷ് കോഡും കിട്ടിയ ഹാഷ് കോഡും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ അല്ലേ വരത്തുള്ളൂ, കാരണം ഈ ഹാഷ് കോഡ് കമ്പയർ ചെയ്ത് കൊടുത്ത ആളാരാ, അറ്റാക്കർ അല്ലേ കൊടുത്തേ. അപ്പം ആ ഹാഷ് കോഡ് തന്നെ ബോബ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴും സെയിം തന്നെ കിട്ടുന്നതുകൊണ്ട് ബോബ് എന്താ വിചാരിക്കുന്നത്, ഇവർക്കിടയ്ക്ക് ഒരാളുണ്ടെന്ന് അറിയത്തില്ല. ബോബ് വിചാരിക്കുന്നത് ആലീസ് സെൻഡ് ചെയ്ത സെയിം മെസ്സേജ് തന്നെയാണ് ബോബിനും കിട്ടിയിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അത് ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആലീസ് ജനറേറ്റ് ചെയ്യുന്ന ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റ് ആക്കി വെച്ചാൽ എന്താണ്, ഡാർക്കിന് കിട്ടിയാലും ഡാർക്കിന് ആ മെസ്സേജിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ നമുക്കിവിടെ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം വഴി ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റി ഓഫ് വേയ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് രീതികൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എ ബി സി ഡി എന്ന നമ്പർ കൊടുത്ത് നാലെണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ നാലെണ്ണത്തിൻ്റെയും കറസ്പോണ്ടിങ് ഫിഗറുകളാണ് എ ബി സി ഡി എന്ന് കൊടുത്തിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കി, ഇപ്പോൾ ഒരു ഹാഷ് കോഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഹാഷ് കോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ നമുക്ക് എൻഷുവർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, എ എന്ന് പറയുന്നത് നോക്കുക. എയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജിൻ്റെ കൂടെ ഒരു ഹാഷ് കോഡും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഹാഷ് കോഡ്, മെസ്സേജ് പ്ലസ് ഹാഷ് കോഡ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ ഡേറ്റയാണ് റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുക. നോക്കിയേ, എ എന്ന് പറയുന്ന ഫിഗർ നോക്കിയേ, ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്ന എയും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബിയുമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജിൽ നിന്ന് എന്ത് കമ്പ്യൂട്ട് ചെയ്തു, ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്തു. എന്നിട്ട് നോക്കി, മെസ്സേജിൽ നിന്ന് ഒരു ആരോ മാർക്ക് പോയിട്ടുണ്ട്, ഹാഷ് കോഡിൽ നിന്ന് ഒരു ആരോ മാർക്ക് പോയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഈ മെസ്സേജും ഹാഷ് കോഡും കൂടെ എന്ത് ചെയ്യും, ഒരുമിച്ച് അപ്പെൻഡ് ചെയ്യും. മെസ്സേജിൻ്റെ കൂടെ ഹാഷ് കോഡും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടിനെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്ത് വേണം, ഒരു കീ വേണം. സിമ്മട്രിക് കീ ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുക. അതായത് സെൻറ്റർ സൈഡിലും റിസീവർ സൈഡിലും സെയിം കീ ആണ് യൂസ് ചെയ്യുക. എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ മെസ്സേജാണ് കാണിച്ചിരിക്കുന്നത്. ആ മെസ്സേജിനകത്ത് എന്തൊക്കെ വരും, എൻക്രിപ്റ്റ് ചെയ്ത കീ വരും, പ്ലസ് നമ്മൾ ആക്ച്വലി എടുത്ത മെസ്സേജ് വരും, പിന്നെ എന്താണ് ആ മെസ്സേജിൽ നിന്നും കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് കോഡ് വരും. ഇത്രയും കാര്യങ്ങൾ ഈ മെസ്സേജിനകത്തുണ്ട്. അതെങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഡെസ്റ്റിനേഷന് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം കീ തന്നെ യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുന്നു. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മെസ്സേജ് കിട്ടി. മെസ്സേജിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഹാഷ് കോഡുണ്ട് അല്ലേ. മെസ്സേജ് പ്ലസ് ഹാഷ് കോഡാണ് നമ്മൾ സെൻഡ് ചെയ്തത്, എച്ച് ഓഫ് എം ഉണ്ട്. ഇനി ഡെസ്റ്റിനേഷന് ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയ മെസ്സേജിൽ നിന്നും ബി എന്ത് ചെയ്യും, ഒരു ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ഹാഷ് കോഡും കിട്ടിയ ഹാഷ് കോഡും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതായത് മെസ്സേജും മെസ്സേജിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന ഹാഷ് കോഡും രണ്ടും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യും. എന്നിട്ട് റിസീവർ സൈഡ് ചെന്ന് കഴിയുമ്പം സെയിം കീ വെച്ച് തന്നെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് പ്ലസ് ഹാഷ് കോഡാണ് കിട്ടുന്നത്. ആ ഹാഷ് കോഡും റിസീവർ സൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹാഷ് കോഡും കൂടെ നോക്കി ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്തിട്ടാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എൻഷുവർ ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കിയാൽ ബി എന്ന് പറയുന്നത്, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഹാഷ് കോഡ് മാത്രമേ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു, മെസ്സേജും ഹാഷ് കോഡും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കേസിൽ നമ്മൾ ഹാഷ് കോഡ് മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ. കണ്ടോ, മെസ്സേജ് ഉണ്ട്. ഫസ്റ്റ് ഫിഗർ നോക്കിയേ, മെസ്സേജും ഹാഷ് കോഡും കൂടെ അപ്പെൻഡ് ചെയ്തിട്ട് ആ റിസൾട്ടിനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഹാഷ് കോഡ് മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. മെസ്സേജ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. മെസ്സേജിൽ നിന്ന് ഒരു ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്തു, ഹാഷ് കോഡിനെ മാത്രം എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ ഹാഷ് കോഡും മെസ്സേജും, എപ്പോഴും മെസ്സേജും ഹാഷ് കോഡും കൂടിയാണ് എപ്പോഴും നമ്മൾ സെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ്, മെസ്സേജ് പ്ലസ് ഹാഷ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യും, സെൻഡ് ചെയ്യും. റിസീവർ സൈഡ് ചെന്ന് കഴിയുമ്പോൾ റിസീവർ ഒരു ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യും, ആ ഹാഷ് കോഡും സെൻഡ് ചെയ്ത ഹാഷ് കോഡും ഈക്വൽ ആണെന്ന് കമ്പയർ ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ മെസ്സേജും ഹാഷ് കോഡും കൂടെ എൻക്രിപ്റ്റ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ നമ്മൾ ഹാഷ് കോഡ് മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആ എൻക്രിപ്റ്റ് ചെയ്ത ഹാഷ് കോഡും മെസ്സേജും കൂടെ അപ്പെൻഡ് ചെയ്യും. അപ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിൽ ഇപ്പോൾ എന്ത് വരും, മെസ്സേജും വരും ഹാഷ് കോഡും വരും അല്ലേ, കാണിച്ചിരിക്കുന്നുണ്ടോ. എൻക്രിപ്ഷൻ ഓഫ് കീയും വരും, ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്ത മെസ്സേജും വരും. ഇനി ആ മെസ്സേജ് റിസീവർ സൈഡ് കിട്ടിക്കഴിയുമ്പോൾ റിസീവർ എന്ത് ചെയ്യും, ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിക്രിപ്റ്റ് ചെയ്തിട്ട് ആ മെസ്സേജിൽ നിന്നും കറസ്പോണ്ടിങ് ഒരു ഹാഷ് കോഡ് റിസീവർ കണ്ടുപിടിക്കും. റിസീവർ കണ്ടുപിടിച്ചിട്ട് ഇനി എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡിക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടില്ലേ, ഡിക്രിപ്റ്റ് ചെയ്ത് അതായത് ഹാഷ് കോഡിനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ ഹാഷ് കോഡിനെ ഡിക്രിപ്റ്റ് ചെയ്താലല്ലേ അവിടെ നമുക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ച ഹാഷ് കോഡ് എന്താണോ അതിനെ നമ്മൾ റിസീവർ സൈഡിൽ വരുമ്പോൾ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് കിട്ടും, ഒരു ഹാഷ് വാല്യൂ കിട്ടും. അതിവിടെ കാണിച്ചിട്ടില്ല, ഡിക്രിപ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഊഹിച്ചോണം, ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താ കിട്ടുക, ഹാഷ് കോഡിനെ അല്ലേ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചേ. അപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, കറസ്പോണ്ടിങ് സെൻട്രൽ സൈഡ് ജനറേറ്റ് ചെയ്ത ഹാഷ് കോഡാണ് കിട്ടുക. ആ ഹാഷ് കോഡും റിസീവർ ജനറേറ്റ് ചെയ്ത ഹാഷ് കോഡും കൂടെ കമ്പയർ ചെയ്ത് നോക്കും, ഈക്വൽ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ, ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, സി എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, പക്ഷേ നമ്മളിവിടെ മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ടെക്നിക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് മൂന്നാമത്തെ കേസ്. അതായത് ഫസ്റ്റ് രണ്ട് കേസിൽ നമ്മൾ എന്താണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കേസിൽ മെസ്സേജും ഹാഷ് കോഡും കൂടെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ കേസിൽ ഹാഷ് കോഡ് മാത്രം എൻക്രിപ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നില്ല, ഹാഷ് കോഡ് മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അസ്യൂം ചെയ്യുവാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടീസ്, അതായത് സെൻഡറും റിസീവറും, ഇവർ രണ്ടുപേരും ഒരു കോമൺ സീക്രട്ട് വാല്യൂ എസിനെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എമ്മും എസും കൂടെയാണ് കമ്പൈൻ ചെയ്യുക. എമ്മും എസും കൂടെ, എമ്മെന്ന് പറയുന്നത് മെസ്സേജാണെന്ന് നമുക്കറിയാം, എസ് എന്ന് പറയുന്നത് സീക്രട്ട് കീ ആണ്. എമ്മും എസും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യും. കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഹാഷ് വാല്യൂവിനെയാണ് നമ്മൾ അപ്പെൻഡ് ചെയ്തെടുക്കുക. കണ്ടോ, നോക്കിയേ ഫിഗർ നോക്കിയേ, സി എന്ന് പറയുന്നതിൻ്റെ കണ്ടോ, എം എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജാണ്, എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സീക്രട്ട് കീ ആണ്. അപ്പോൾ ആ മെസ്സേജിൻ്റെ കൂടെ നമ്മുടെ സീക്രട്ട് കീയും കൂടെ അപ്പെൻഡ് ചെയ്യും. അപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്നും, ആ സീക്രട്ട് കീയിൽ നിന്നും എന്ത് കണ്ടുപിടിക്കും, ഒരു ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ട് ചെയ്തിട്ട് മെസ്സേജും ഹാഷ് വാല്യൂവും കൂടെ അപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുക, റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുക. കറക്റ്റ് ആ ഫിഗർ നോക്കി മാത്രം പഠിച്ചാൽ മതി, ഫിഗറിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, ഒരു സീക്രട്ട് കീയും കൂടെ ആഡ് ചെയ്ത് ഇത് രണ്ടും കൂടെ അപ്പെൻഡ് ചെയ്യും. അപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ മെസ്സേജും ഹാഷ് കോഡും കൂടെ ഒരുമിച്ച് റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യും. ഇനി റിസീവർ സൈഡ് കിട്ടുമ്പോൾ അവിടെ എന്തുണ്ട്, മെസ്സേജുണ്ട്, കറസ്പോണ്ടിങ് ഹാഷ് കോഡുണ്ട്. റിസീവർ സൈഡ് കിട്ടിക്കഴിയുമ്പോൾ റിസീവറും എന്ത് ചെയ്യും, സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യും. മെസ്സേജും അതുപോലെ തന്നെ സീക്രട്ട് കീ, രണ്ടുപേരും ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മെസ്സേജും സീക്രട്ട് കീയും കൂടെ അപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. സെയിം പ്രൊസീജിയർ, സെൻട്രൽ സൈഡ് ചെയ്ത സെയിം കാര്യം തന്നെ. അതിൽ നിന്ന് ഒരു ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് സെൻട്രൽ സൈഡിൽ കിട്ടിയ ഹാഷ് ഫംഗ്ഷൻ ആണല്ലോ മെസ്സേജിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ആ ഹാഷ് ഫംഗ്ഷനും റിസീവർ സൈഡിൽ കിട്ടിയ ഹാഷ് കോഡും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് കേസ് നോക്കിയ ഡി എന്ന് പറയുന്ന കേസ് നോക്കുക. നമുക്ക് സി എന്ന് പറയുന്നതിനകത്ത് ആക്ച്വലി
എന്താണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അതായത് കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സി എന്ന് പറയുന്ന കേസിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഡി എന്ന് പറയുന്നത്. അതായത് സിയിൽ നമ്മൾ എൻക്രിപ്ഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻറ്റയർ മെസ്സേജ് പ്ലസ് ഹാഷ് കോഡ് സെൻഡ് ചെയ്യുന്ന കൂടെ എന്തും കൂടെ ചെയ്യും, എൻക്രിപ്ഷനും കൂടെ ആഡ് ചെയ്ത് വിടുന്നു. അത് മാത്രമേ ഉള്ളൂ അടുത്ത കേസിലെ വ്യത്യാസം. സെയിം കേസ് തന്നെയാണ്, മെസ്സേജും സീക്രട്ട് കീയും തന്നെയാണ്, സിയുടെ എക്സ്റ്റെൻഡഡ് വേർഷനാണ്. ആകെ വ്യത്യാസം എന്താണ്, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കണ്ടോ, മെസ്സേജ് ഉണ്ട്, മെസ്സേജും സീക്രട്ട് കീയും കൂടെ അപ്പെൻഡ് ചെയ്യുന്നു, അതിൽ നിന്നും ഹാഷ് കോഡ് കമ്പ്യൂട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ട് ചെയ്തിട്ട് മെസ്സേജും ഹാഷ് കോഡും കൂടെ സെൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. മുമ്പത്തേനകത്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു കോഡ് ജനറേറ്റ് ചെയ്യും അല്ലേ, ഒരു മെസ്സേജും കോഡ് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യും. റിസീവർ സൈഡിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ കോഡിനെ ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും മെസ്സേജും കറസ്പോണ്ടിങ് ഹാഷ് കോഡും കണ്ടുപിടിക്കും. ഇനി ഇത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പോൾ വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്തിട്ട് മെസ്സേജും ആ സീക്രട്ട് കീയും കൂടെ അപ്പെൻഡ് ചെയ്ത് അതിൽ നിന്നും ഹാഷ് കോഡ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഹാഷ് കോഡും ഇപ്പം മെസ്സേജിൽ നിന്ന് നമുക്ക് കിട്ടിയ ഹാഷ് കോഡും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യും. ഈക്വൽ ആണെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ കേസിലും നമ്മുടെ ജനറൽ പ്രൊസീജിയർ സെയിം തന്നെയാണ്. നമ്മളതിൻ്റെ കൂടെ മെസ്സേജ് പ്ലസ് ചിലപ്പോൾ ഹാഷ് കോഡ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ മെസ്സേജ് പ്ലസ് ഹാഷ് കോഡ് ആഡ് ചെയ്യും. അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടോ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ലയോ, സീക്രട്ട് കീ ആഡ് ചെയ്യുന്നുണ്ടോ ആഡ് ചെയ്യുന്നില്ലയോ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നാല് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാല് സിറ്റുവേഷനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും മെസ്സേജിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ നാല് സിറ്റുവേഷൻ വരെയും അതിൻ്റെ ഫിഗറും എക്സ്പ്ലനേഷനും മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഈ താഴേക്കുള്ള ഈ രണ്ട് മൂന്ന് പാരഗ്രാഫുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് ഓതൻറ്റിക്കേഷനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്, MAC എന്ന് പറയും. ഈ പറഞ്ഞ മെസ്സേജ് ഓതൻറ്റിക്കേഷനെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് MAC, അല്ലെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡെന്ന് പറയും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് കീഡ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ MAC നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു സീക്രട്ട് കീയുടെ കാര്യം മൂന്നാമത്തെയും നാലാമത്തെയും കേസിൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടീസ് ഒരു സീക്രട്ട് കീ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കേസിലാണ് നമ്മൾ കൂടുതലായിട്ടും MAC അല്ലെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് യൂസ് ചെയ്യുക. ഈ MAC ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, MAC എപ്പോഴും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ സീക്രട്ട് കീ ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക, സീക്രട്ട് കീയും ഡേറ്റാ ബ്ലോക്കും കൂടെ. എന്നിട്ട് അതിൽ നിന്നും ഒരു ഹാഷ് വാല്യൂവിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെയാണ് നമ്മൾ MAC എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ സിയിലും ഡിയിലും കാണിച്ച ഫിഗറില്ലേ, നോക്കിയേ സിയിലെയും ഡിയിലെ ഫിഗർ നോക്കിയേ, മെസ്സേജും സീക്രട്ട് കീയും കൂടെ കൊടുത്തിട്ട് അതിൽ നിന്നും എന്ത് ജനറേറ്റ് ചെയ്യുന്നു, H ജനറേറ്റ് ചെയ്യുന്നു. സിയിലും ഡിയിലും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്. ഇത്രയും സംഭവമാണ് നമ്മുടെ MAC എന്ന് പറയുന്നത്. അതായത് ഒരു മെസ്സേജും സീക്രട്ട് കീയും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് MAC. അതായത് സിയിലും ഡിയിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെയിം മെത്തേഡ് തന്നെയാണ്. സീക്രട്ട് കീ ഇൻപുട്ട് കൊടുത്തിട്ട് സീക്രട്ട് കീയും മെസ്സേജും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഹാഷ് കോഡാണ് എന്ത്, MAC. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് MAC ജസ്റ്റ് ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ MAC എന്താണെന്ന് എഴുതാം, ഈ സിയും ഡിയും ഫിഗർ വെച്ചിട്ട് അത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ MAC എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ MAC എന്താണെന്ന് അതിൽ നിന്നും പഠിച്ചു വെക്കുക.